വേനൽച്ചൂടിനെ മറികടന്നുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വൻ വിജയം നേടി വി കെ ശ്രീകണ്ഠൻ. തെരഞ്ഞെടുക്കപ്പെട്ടതിൽ എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ വിജയം സത്യത്തിൽ സമർപ്പിക്കുന്നത് വീണ്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്തതുപോലെ തന്നെ ചാനൽ മുതലാളിമാർക്കൊരു നല്ല നമസ്കാരം ഞാൻ അറിയിക്കുകയാണ്. ഈ ക്യാമ്പയിൻ, ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങിയത് മുതൽ നിങ്ങൾ ചാനലിന്റെ സർവേകൾ, എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉൾപ്പെടെ എന്നെ നിങ്ങൾ തോൽപ്പിക്കുകയാണ്. എല്ലാ ചാനലുകാരും അവരുടെ ദൗത്യം പലർക്കും വേണ്ടി വിനിയോഗിച്ചു ജനമനസ്സറിയാതെ. പക്ഷെ പാലക്കാട്ടെ ജനങ്ങൾ നിങ്ങളുടെ എല്ലാ സർവേകളെയും എക്സിറ്റ് പോൾ ഫലങ്ങളെയും പൂർണ്ണമായും പരാജയപ്പെടുത്തി. ഒന്ന് മനസ്സിലാക്കണം, ചാനൽ എന്ന് പറയുന്നത് ജനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ അവരുടെ ക്ഷമയെ എല്ലാ അർത്ഥത്തിലും എപ്പോഴും നിങ്ങൾ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ ജനങ്ങളോട് അടുത്ത് പെരുമാറാൻ പഠിക്കണം. ആദ്യം ദൃശ്യമാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മത്സരത്തിന് വേണ്ടി എന്തു ചെയ്യുന്ന ഒരു ഇടപാട് നിർത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ജനങ്ങളുടെ മനസ്സിപ്പം നിങ്ങൾക്ക് ബോധ്യമല്ലോ. ഇന്ന് രാവിലെ കൂടെ ഞാൻ വരുമ്പോൾ അവരോട് പറഞ്ഞു, എന്റെ ഭൂരിപക്ഷം നാലരട്ടി കഴിഞ്ഞ തവണത്തേക്കാൾ നാലരട്ടിയാവുമെന്ന് പറഞ്ഞു. പത്തരട്ടിയാക്കി ഈ പാലക്കാട്ടെ ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. ആത്മവിശ്വാസം എല്ലാ എതിർ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചാൽ, കഠിന പ്രയത്നം നടത്തിയാൽ ഒരു കോട്ടയും ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല. ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയിരിക്കുക. ഇപ്പൊ പാലക്കാട്ട് ഇടതുപക്ഷ കോട്ടയാണ്, കോട്ടയാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഈ കോട്ട പറയലൊന്ന് നിർത്തണം. ആകെ പാലക്കാട് ഒരു കോട്ടയുള്ളൂ, അത് ടിപ്പു സുൽത്താന്റെ കോട്ടയാണ്. യു ഡി എഫിന്റെ, നിങ്ങൾക്കറിയാം, യു ഡി എഫിന്റെ ഒരു ചരിത്ര വിജയമാണ്. ഈ കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷം ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് പാലക്കാട് യു ഡി എഫ് വിജയിച്ചിട്ടില്ല. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ യു ഡി എഫ് പ്രവർത്തകരോടും അതുപോലെ തന്നെ വോട്ട് ചെയ്ത എല്ലാ സുമനസുകളോടും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയോടെയാണ് സർവകല റെക്കോർഡ് ഭൂരിപക്ഷത്തിലുള്ള വി കെ ശ്രീകണ്ഠന്റെ വിജയം. അതേസമയം ആലത്തൂർ തിരിച്ചുപിടിച്ച് എൽ ഡി എഫ് പകരം വീട്ടി. ഇരു മണ്ഡലങ്ങളിലും ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇതുവരെ നേരിടാത്ത കനത്ത ചൂടിലും തളരാത്ത പോരാട്ടമായിരുന്നു പാലക്കാടൻ മണ്ണിൽ നടന്നത്. സംസ്ഥാനത്ത് ത്രികോണ മത്സരം നടന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട്. കഴിഞ്ഞ തവണ യു ഡി എഫ് കഷ്ടിച്ച് കരകയറിയ പാലക്കാട് ഇത്തവണ കരുത്തനായ പോളിറ്റ് ബ്യൂറോ അംഗത്തെ ഇറക്കി കളം പിടിക്കാമെന്നായിരുന്നു സി പി എം കണക്കുകൂട്ടൽ. എന്നാൽ ഇടതുപക്ഷത്തിന്റെയും എൻ ഡി എയുടെയും എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചാണ് 7500 വോട്ട് ഭൂരിപക്ഷത്തിൽ പാലക്കാടിന്റെ സർവകല റെക്കോർഡ് ലീഡോടെ വി കെ ശ്രീകണ്ഠൻ സീറ്റ് നിലനിർത്തിയത്. 2019 11637 ഭൂരിപക്ഷത്തിലാണ് സീറ്റിംഗ് എം പി ആയിരുന്ന സി പി എമ്മിലെ എം പി രാജേഷിനെതിരെ വി കെ ശ്രീകണ്ഠൻ അട്ടിമറി വിജയം നേടിയത്. 41872 വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയരാഘവൻ 342798 വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ 249568 വോട്ടുമാണ് നേടിയത്. അതേസമയം ആലത്തൂരിൽ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ സീറ്റ് തിരിച്ചുപിടിച്ചു. കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പാട്ടും പാടി ജയിച്ച മണ്ഡലമാണ് ഇത്തവണ കെ രാധാകൃഷ്ണനൊപ്പം ചേർന്നത്. 20111 വോട്ടുകൾ ഭൂരിപക്ഷം നേടിയാണ് കെ രാധാകൃഷ്ണന്റെ വിജയം. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.